നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി കച്ചി തൊടില്ല. അത് വളരെ ബ്ലൈൻഡായിട്ട് പറയുന്ന കാര്യമല്ല, ചില കണക്കുകളും ചില സാങ്കേതിക സാഹചര്യങ്ങളും വിലയിരുത്തിയതിന് ശേഷം പറയുന്നതാണ്. ഒറ്റ സീറ്റ് ജയിക്കാൻ സാധ്യതയില്ല. അത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിലയും ഒപ്പം യു ഡി എഫ് മികച്ച സ്ഥാനാർത്ഥി നിർണയവും കൂടി നടത്തിയാൽ ബി ജെ പിക്ക് തിരുവനന്തപുരം ജില്ലയിൽ പച്ച തൊടാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്ന വോട്ട് നിലകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പല മണ്ഡലങ്ങളിലും ബി ജെ പി നേടിയ വോട്ടും ബി ജെ പിക്ക് നഷ്ടമായ വോട്ടും തമ്മിൽ പരിശോധിച്ചാൽ ഇത് കുറെ കൂടി വെളിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ 4 മണ്ഡലങ്ങളിലാണ് ബി ജെ പി നോട്ടമിട്ടിട്ടുള്ളത്. അത് A+ കാറ്റഗറിയിലും പെടുത്തിയിട്ടുള്ളത്. നേമം സിറ്റിംഗ് സീറ്റാണ്. ഇതിന് പുറമെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം ഈ 3 മണ്ഡലങ്ങളാണ് അവരുടെ A+ കാറ്റഗറിയിൽ പെടുന്നത്. ഈ A+ കാറ്റഗറി എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ ബി ജെ പിക്ക് നിർണായകമായ രീതിയിൽ വോട്ട് നേടാൻ കഴിഞ്ഞതും ഒപ്പം 2 സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞ മണ്ഡലങ്ങളെയാണ് ഇക്കുറി A+ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. A+ കാറ്റഗറിയിൽ നേരത്തെ തന്നെ ബി ജെ പി ഒരു തീരുമാനമെടുത്തിരുന്നു, പ്രമുഖ ബി ജെ പി നേതാക്കന്മാരെയോ സംസ്ഥാന നേതാക്കന്മാരെയോ ആരെയും പരിഗണിക്കേണ്ട, പൊതുസമ്മതരായിട്ടുള്ള ജനസ്വാധീനമുള്ള സെലിബ്രിറ്റികളെ പരിഗണിച്ച് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശമാണ് ഇവർ നൽകിയിരുന്നത്. എന്നാൽ ആരെ നിർത്തിയാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ കൃത്യമാണെങ്കിൽ ഇക്കുറി ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ തോറ്റമ്പുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ പറഞ്ഞ A+ കാറ്റഗറി ആയിക്കോട്ടെ, അതിൽ സിറ്റിംഗ് സീറ്റാണ് നിയമം എന്ന് പറയുന്നത്. നിയമത്ത് കഴിഞ്ഞ വർഷം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, UDF 2011 നേടിയ 20,000 വോട്ടിൽ നിന്ന് 2016 തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആദ്യമായി താമര വിരിയിച്ച അധികാരത്തിലേറിയ അല്ലെങ്കിൽ MLA അവരോധിക്കപ്പെട്ട നിയമം മണ്ഡലത്തിൽ UDFന് നേടാനായത് കേവലം 13,000 വോട്ടുകൾ മാത്രമാണ്. തലേ ദിവസം വരെ LDF ക്യാമ്പിലായിരുന്ന വി സുരേന്ദ്രൻ പിള്ള ചാടി വരുന്നു, അവർ നിയമത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു, കോൺഗ്രസ് ഒന്നടങ്കം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. രാജഗോപാൽ മറ്റൊരു സഹതാപ തരംഗത്തിന്റെ പേരിൽ കൂടിയാണ് നിയമത്ത് നിന്ന് ജയിച്ചു കയറിയതെന്നുള്ള കാര്യം ബി ജെ പിക്കാർക്ക് പോലും തർക്കമില്ലാത്തൊരു കാര്യമാണ്. ആ രാജഗോപാൽ തന്നെ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, തനിക്ക് നിയമത്തുണ്ടാക്കാൻ പറ്റിയ ഓളം ഇനി ആര് നിന്നാലും അവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അത് ബി ജെ പിക്കാരോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്, വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. ബി ജെ പി ഇക്കുറി കുമ്മനം രാജശേഖരനെ വളരെ സജീവമായി അവിടെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ കുമ്മനം നിന്നാൽ കൂടിയും അവിടെ വിജയസാധ്യത വളരെ കുറവാണ്. അതിൽ വലിയൊരു നിർണായക ഘടകം UDFന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള ചോദ്യം കൂടി കൃത്യമായി വെളിവാകുന്നുണ്ട്, വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് ആരെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ മണ്ഡലത്തിലെ തോൽവി സുനിശ്ചിതമാകുന്നത്. ഇതുവരെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം UDF പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് വിജയൻ തോമസും മുൻ KTDC ചെയർമാനാണ്, ഐ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവാണ്, അദ്ദേഹം പ്രവർത്തനം നടത്തുന്നുണ്ട്. KPCC അംഗമായ GV ഹരി എന്ന യുവ നേതാവും ഈ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട്. പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല, അപ്രതീക്ഷിത ട്വിസ്റ്റ് ആണ് ഈ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ സസ്പെൻസ് ആണ് കരുതി വെച്ചിരിക്കുന്നു എന്ന് KPCC നേതൃത്വം പറയുന്നുണ്ട്. ആ രീതിയിൽ ഏറ്റവും മികച്ച ജനസ്വാധീനമുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ബി ജെ പി ഇക്കുറി നിയമ മണ്ഡലത്തിൽ തോക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇത് പോരാഞ്ഞിട്ട് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിൽ നടന്ന നേരിട്ടുള്ള ഫൈറ്റിൽ ബി ജെ പിക്കാണ് നേരിയ മുൻതൂക്കം. നേരിയ മുൻതൂക്കം എന്ന് പറയുന്നത് 2,500-ലധികം തുച്ഛമായ വോട്ടിന്റെ ഒരു മെജോറിറ്റി മാത്രമാണ് ഈ മണ്ഡലത്തിൽ നേടാനായത്. അപ്പോ UDF കൃത്യമായി സ്ഥാനാർത്ഥി നിർത്തി അവരെ വോട്ട് പിടിക്കുകയും ഇടതുപക്ഷം അവരുടെ വോട്ടും കൃത്യമായി പിടിച്ചു കഴിഞ്ഞാൽ BJPക്ക് അവിടെ വിജയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പോരാത്തതിന് ന്യൂനപക്ഷ വിരുദ്ധത ശക്തമായി അലയടിക്കുന്ന ഒരു സന്ദർഭം കൂടി ആയതുകൊണ്ട് ആ വോട്ടുകൾ കൂടി കൃത്യമായി ഇടതുപക്ഷത്തിന് പോൾ ചെയ്താൽ ആ മണ്ഡലത്തിൽ ഇക്കുറി ശിവൻകുട്ടിക്ക് ജയിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് വന്നാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും BJPയെ സംബന്ധിക്കുന്നിടത്തോളം A+ കാറ്റഗറിയിലുള്ള മണ്ഡലമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിനും BJPയും ഇടതുപക്ഷവും തമ്മിലുള്ള വോട്ടിന്റെ അന്തരം പരിശോധിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ 2,848 വോട്ടിന്റെ അന്തരമാണുള്ളത്. അപ്പോ
ബിജെപി കൃത്യമായി എ പ്ലസ് കാറ്റഗറിയിൽ പെടുത്താൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞെങ്കിൽ ഈ മണ്ഡലത്തിൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിടിക്കാൻ കഴിയും. പോരാത്തതിന് പൂർവ്വകാലം പരിശോധിച്ചാൽ കുമ്മനം രാജശേഖരൻ വളരെ ശക്തമായ പോരാട്ടത്തിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്നതുമാണ്. അപ്പോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബിജെപിയുടെ വിലയിരുത്തൽ. എന്നാൽ കഥ മാറി കാര്യങ്ങൾ വളരെ കൂടി ഗൗരവമായി. ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ഇടതുപക്ഷം ആദ്യമായി മൂന്നാം സ്ഥാനത്ത് നിന്ന് ഇടതുപക്ഷം വി കെ പ്രശാന്ത് എന്ന ചെറുപ്പക്കാരനെ ഇറക്കി ഈ മണ്ഡലം അവർക്ക് അനുകൂലമാക്കി പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷം 15,000-ലേറെയാണ്. അപ്പോ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ മറ്റ് നെഗറ്റീവ് ഫാക്ടർ ഒന്നും വർക്കൗട്ട് ചെയ്യുന്നതുമില്ല. പ്രശാന്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ മണ്ഡലം കുറച്ച് സുരക്ഷിത കേന്ദ്രമായി മാറിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വളരെ നിർണായകമാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടി കൂടുതൽ ശക്തി ആർജിച്ചാൽ, അല്ലെങ്കിൽ ജനസ്വാധീനമുള്ള വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള അന്തരം 7,000 വോട്ടാണ്. ഇത് കുറയ്ക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ, കൃത്യമായി ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പിന്നീട് ബി ജെ പി ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ബി ജെ പി എ പ്ലസ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. കഴക്കൂട്ടത്ത് ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം ബി ജെ പി ചിത്രത്തിലില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ചിത്രത്തിലില്ലാന്നല്ല, രണ്ടാം സ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ 12,490 വോട്ടിന്റെ ലീഡാണ്, അല്ലെങ്കിൽ വോട്ട് നിലയാണ് ഇപ്പോൾ ഇടതുപക്ഷം ഉയർത്തിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ രാജഗോപാൽ ലോക്സഭയിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച സന്ദർഭത്തിൽ 7,000-ൽ പരം വോട്ടുകൾക്ക് കഴക്കൂട്ടം മണ്ഡലത്തിൽ ലീഡ് ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ നില മാറിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് കടകംപള്ളി സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയത് കൃത്യമായി പറഞ്ഞാൽ 7,347 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഈ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ 4,000 വോട്ടുകൾ കൂടി അധികം ചേർത്ത 12,000-ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അന്ന് മത്സരിക്കാൻ നിന്നത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനാണ്. എം എ വാഹിദ് എന്ന സിറ്റിംഗ് എം എൽ എ മൂന്നാം സ്ഥാനത്തേക്ക് പോയൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ എം എൽ എക്കെതിരെ ഇപ്പോൾ, അല്ലെങ്കിൽ എം എ വാഹിദിനെതിരെ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ വലിയൊരു നെഗറ്റീവ് അഭിപ്രായമുണ്ട് എന്ന് പൊതുവെ കോൺഗ്രസ് ക്യാമ്പിനിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ശക്തമായി ഉടലെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു അഭിപ്രായം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചാൽ കോൺഗ്രസിന് നേരത്തെ നഷ്ടമായ കുറേയേറെ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വോട്ടന്തരം 4,500. അപ്പോ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ മികച്ച സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ വോട്ട് നില, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അന്തരം കുറയ്ക്കാൻ വളരെ സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് സ്ഥാനാർത്ഥി വരുമെന്നുള്ളത് ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയാണ്. ഈ മണ്ഡലത്തിൽ വലിയ നെഗറ്റീവ് വികാരമൊന്നുമില്ല. ചെറിയ ഗതാഗത പ്രശ്നത്തിന്റെ ആരോപണം ഉയർന്നത് മാറ്റി നിർത്തിയാൽ മറ്റ് തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങളൊന്നും ഇല്ലാത്തതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിച്ചിരിക്കുന്നത് ഒരു ഇടത് തരംഗത്തിന്റെ സൂചനയാണ് മണ്ഡലത്തിലുള്ളത് എന്നത് വസ്തുനിഷ്ഠമായി പറയാൻ കഴിയുന്നുണ്ട്. ആ സാഹചര്യത്തിലാണെങ്കിൽ കഴക്കൂട്ടം മണ്ഡലത്തിലും ഇക്കുറി ബി ജെ പിക്ക് യാതൊരു പ്രതീക്ഷയും വേണ്ട. അത് ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും പരാജയപ്പെടുമെന്നുള്ള ശക്തമായ സൂചനയുണ്ട്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വന്നാൽ, തിരുവനന്തപുരം മണ്ഡലത്തിൽ എല്ലാവർക്കും അറിയാം ശശി തരൂരാണ് നിലവിൽ അവിടുത്തെ എം പി. പോരാത്തതിന് എം എൽ എ യു ഡി എഫിന്റെ വി എസ് ശിവകുമാറാണ് സിറ്റിംഗ് എം എൽ എ. പക്ഷേ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് 15,000-ൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ മണ്ഡലത്തിൽ ഉടനീളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായി പറഞ്ഞാൽ 15,744 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഈ മണ്ഡലത്തിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1,500. അപ്പോ സ്വാഭാവികമായും സിറ്റിംഗ് എം എൽ എ വി എസ് ശിവകുമാറിന് ഈ മണ്ഡലത്തിനകത്തൊരു സ്വാധീനമുണ്ട്. അദ്ദേഹം കോൺഗ്രസ് നേതാവാണെങ്കിൽ കൂടിയും ഈ മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ബി ജെ പിക്കാർക്ക് താല്പര്യമുള്ള ഒരു എം എൽ എ ആണ് വി എസ് ശിവകുമാർ. അദ്ദേഹത്തിനോട് ഒരു പ്രത്യേക താല്പര്യവും മമതയും എല്ലാ കാലത്തും ആർ എസ് എസും ബി ജെ പിയും പുലർത്തിയിരുന്നത് തന്നെയാണ്. ഈ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കോർപ്പറേഷൻ വാർഡുകളിൽ ഒന്നടങ്കം കോൺഗ്രസ് തോറ്റുപോകുമ്പോഴും വളരെ ഈസിയായി ശിവകുമാർ കഴിഞ്ഞ രണ്ട് തവണയും അവിടെ നിന്ന് വിജയിച്ചു കയറിയതിന്റെ രസതന്ത്രം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ബി ജെ പിക്കും ആർ എസ് എസിനും ഒരു വത്സല പുത്രനാണ്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ അവിടെ മത്സരിക്കാൻ രംഗത്ത് വരുന്നത്. ആ സാഹചര്യത്തിൽ യു ഡി എഫിന് ഒരു മേൽക്കോയ്മ അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ കൂടിയും ഇടതുപക്ഷം ഇപ്പോൾ അവിടെ ആന്റണി രാജുവിനെയാണ്
മത്സരിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആ നിലയ്ക്കാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഈ മുന്നേറ്റവും തീരദേശ മേഖലകളിലെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൂടി ഉണ്ടാകുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു ജയസാധ്യത തിരുവനന്തപുരം മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ ഇപ്പൊ കൃഷ്ണകുമാർ അല്ല, സുരേഷ് ഗോപി അല്ല, ആര് മത്സരിച്ചാലും മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടങ്ങളിലൊന്നും ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്നുണ്ടെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ വിലയിരുത്തുന്നില്ല. എന്നിരുന്നാൽ കൂടിയും പറയുന്നുണ്ട് പല മേഖലകളിലും ഞങ്ങൾക്ക് ഇത്ര വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നിരുന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് വെച്ച് വിലയിരുത്തി നോക്കുമ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം എത്രത്തോളം വോട്ടിന് ബി ജെ പി പുറകിലാണ് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയിൽ ഏതൊക്കെ തരത്തിലായിരിക്കും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്ന് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടും. നാല് മണ്ഡലങ്ങൾ പോയി അവശേഷിക്കുന്ന 10 മണ്ഡലങ്ങളിൽ നെയ്യാറ്റിങ്കര ഒഴികെ 9 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കമുള്ളത്. നെയ്യാറ്റിങ്കരയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വലിയ മുന്നേറ്റമുണ്ടായ ഒരു മണ്ഡലമാണ്. പോയിട്ട് ബാക്കിയുള്ള 9 മണ്ഡലങ്ങളിൽ വർക്കലയിൽ 12,880 ഇടതുപക്ഷത്തിന്റെ ലീഡ്, ആറ്റിങ്ങലിൽ 24,029, ചെറിയങ്കിലിൽ 29,636, നെടുമങ്ങാട് 34,942, വാമനപുരത്ത് 32,798, അരുവിക്കര 28,521, പാറശാല 27,295, കാട്ടാക്കട 15,235, കോവളം 29,512 ഇടതുപക്ഷം ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം ലീഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കോവളവും അരുവിക്കരയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ല, ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഫലങ്ങൾ മാറി മറിഞ്ഞെന്ന് വരാം. കാര്യം വിൻസെന്റ് എം എൽ എക്ക് കോവളത്തും അരുവിക്കരയിൽ ശബരിനാഥനും കോൺഗ്രസിനുള്ളിൽ വ്യക്തമായ സ്വാധീനമുണ്ട്. വളരെ തെറ്റില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയ എം എൽ എ ആണെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് മണ്ഡലങ്ങളിൽ കൂടി യു ഡി എഫിന് ഒരു മേൽക്കോയ്മ ഉണ്ട് എന്ന് തന്നെ വിലയിരുത്താം. ബാക്കിയുള്ള മണ്ഡലങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ബി ജെ പി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം പോലൊരു ജില്ലയിൽ വലിയ സ്വാധീനമുണ്ടാക്കും, ജയിച്ചു കയറുമെന്നുള്ള അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അവർക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്താൽ തന്നെ നമുക്ക് അതിനൊരു കൃത്യമായ ഉത്തരമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ ജയിക്കുമെന്ന് വളരെ വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തോറ്റത് 100,000+ വോട്ടിനാണ്. ഇതാണ് ബി ജെ പിയുടെ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഒരു രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ സ്വാഭാവികമായി തോറ്റുപോകുമെന്നും അവകാശവാദം ഉന്നയിക്കാൻ പറ്റും. തോറ്റുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റത്തില്ല. ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ 40 സീറ്റ് നേടും, 35 നേടും, 70 നേടും, ഒറ്റയ്ക്ക് ഭരിക്കും എന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ബി ജെ പി വിലയിരുത്തി വച്ചിരിക്കുന്ന ഒരൊറ്റ മണ്ഡലങ്ങളിൽ കച്ചിയിൽ തൊടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണം. യു ഡി എഫ് കൃത്യമായി ഈ വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് ജയിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ വിരിഞ്ഞ താമര കൂടി വാടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി പറയുന്നതാണ്. മറ്റ് മാജിക്കുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസങ്ങൾക്കുള്ളിൽ വലിയ തോതിൽ മാറാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നില്ല. അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യവും മാനിക്കുന്നു. പക്ഷേ ഇത്രയും വലിയ കണക്കുകളിൽ വലിയ മാജിക്കുകളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ തകർന്നടിഞ്ഞ് വട്ടപൂജ്യത്തിലേക്ക് ഒതുങ്ങാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്.